യൂട്യൂബ് ചാനലിലെ ആൾക്കാരോട് പറയാനാണേ, ഈ ബാക്കി ഇരിക്കുന്ന ഞങ്ങളുടെ എന്റെ ചേച്ചിയുടെ കുഞ്ഞും ചേട്ടന്റെ പിള്ളേരുമാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ല. ദൈവത്തെ അങ്ങനെ അത് പറയാൻ കാരണം എന്താ പറയുക, ഈ വന്ന ആൾക്കാർ തന്നെ ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ല, എന്റെ ചേച്ചിയുടെ കുഞ്ഞും ചേട്ടന്റെ മക്കളുമാണ്. നിങ്ങൾ ഈ നിൽക്കുന്ന ആൾക്കാരും ഞങ്ങളുടെ ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും കുഞ്ഞാണ്. ഈ വന്ന ആൾക്കാർ തന്നെ ഇന്നലെ ന്യൂസ് ഇട്ടു, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഞങ്ങളെ കൂടെ ഉണ്ടായില്ലേ ആ കുട്ടികള്, ഒന്ന് എന്റെ ചേച്ചിയുടെ മോനാണ്, ഒന്ന് ചേട്ടന്റെ. പറഞ്ഞോട്ടെ. ഇന്നലെ നമ്മൾ തൃശ്ശൂരായിരുന്നു, അല്ല ചോറ്റാനിഗ്രഹ വെച്ച താലികെട്ട് തൃശ്ശൂർ വെച്ചായിരുന്നത്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഒരുപാട് ഓൺലൈൻ ന്യൂസുകളിൽ പല വിധത്തിലുള്ള വാർത്തകൾ വന്നു. വാർത്തകൾ വരുന്നത് സ്വാഭാവികമാണ്, 10 വർഷമായിട്ട് ഞാൻ കോഴ്സ് ബേസ് ചെയ്തുള്ള പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ വന്നു. ഒന്ന്, അപ്സരയ്ക്ക് കല്യാണം കഴിഞ്ഞൊരു കൊച്ചുണ്ട്, പെങ്കൊച്ചിനെയും കൊണ്ടാണ് അപ്സര വന്നത്, ആ പെങ്കൊച്ചി അവിടെ ഹൃദയം പൊട്ടി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാർത്തകൾ വന്നു. അപ്സരയ്ക്ക് ഇതുവരെ കൊച്ചില്ല. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഫോട്ടോ ഇടുമ്പോൾ എൻ്റെ ചേട്ടന് 2 പെൺകുട്ടികളാണുള്ളത്, അവരോട് വന്നിട്ടുണ്ട്. ആ 2 പെൺകുട്ടികളുടെ അപ്പോൾ ഫോട്ടോ ആണ് ഇട്ടത്. പിന്നെ നമ്മുടെ 1-2 ആർട്ടിസ്റ്റുകളുടെ മക്കളൊക്കെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ഒരുപാട് വയസ്സായിരുന്നു, മക്കളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവരാണ് കല്യാണം കഴിച്ച്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഞാൻ കല്യാണം ഞങ്ങൾക്ക് 2 പേർക്കും കുട്ടികളില്ല നിലവിൽ, ഇതുവരെ ഇല്ല. ഇനി അഥവാ അങ്ങനെ അപ്സരയ്ക്ക് ഒരു മോളിലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ച്, അല്ല അല്ല ഇനി ഉണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ അതില്ല. 1-2 എന്താണ് പറയാ, ചില ആളുകളൊക്കെ ഹെഡിങ്ങിന് ഒരു ഇന്നലെ ഇവരടക്കം കൊറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവരൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ ഇൻഫോം ചെയ്തത്, ചേച്ചി ഇങ്ങനത്തെ ന്യൂസ് ഉണ്ടോ ഒന്ന് ശ്രദ്ധിക്കണോന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞങ്ങൾ അപ്പോഴാണ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോൺ എടുത്ത് നോക്കിയപ്പോ അപ്സരയുടെ മോളുമായിട്ട് അപ്സര കല്യാണ മണ്ഡപത്തിൽ വന്നു. എന്നിട്ട് ആൽബിക്ക് 2 മക്കളുണ്ട്, ഈ അവര് ഭയങ്കര ഹാപ്പി, മക്കളെ ശ്രദ്ധിക്കുന്നില്ല, എന്തൊരു അമ്മയും അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹരാസ് ചെയ്യണ പോലെ. അത് ഞങ്ങളുടെ മാനസികമായിട്ട്, കാരണം ഇന്നലെ വന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും അറിയാം ഞങ്ങൾ അവരടുത്ത് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്താൽ നിന്നത്. അവർ ആരെയും അവർ പറയുന്ന സ്ഥലത്തൊക്കെ ഫോട്ടോസും അവര് ഇവരാണ് എന്ന് വിളിച്ചിരുന്നത്, മെട്രോ മാത്നി. അപ്പൊ ഞാൻ പറഞ്ഞു പൊതുവായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. എന്തായാലും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, അപ്സരയ്ക്കും മക്കളൊന്നുമില്ല. അതൊന്ന്. 2, എൻ്റെ വീട്ടിൽ അപ്സര വന്ന സമയത്ത് നമ്മളൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്, ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഴപ്പമില്ല. എനിക്കും നമ്മുടെ ഈ തൃശ്ശൂരുള്ള ഒരു ആചാരപ്രകാരം ക്രിസ്ത്യൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരു മാലയും ഒരു കൊന്തയൊക്കെ ഇടും, കൊന്ത എന്ന് പറയും. അപ്പൊ അതിന്റെ അപ്സരയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്സരയുടെ താമരപ്പൂന്റെ ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്തേക്കുവായിരുന്നു. അപ്പൊ ചേട്ടൻ അമ്മ എനിക്ക് കൊന്ത ഇട്ടപ്പോ അത് കേറിയിട്ടുണ്ടായി. അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട മോളെ കയ്യില് പിടിക്കാനായിട്ട്. അപ്പൊ അതും ഒരു, ഞാൻ പേര് പറയുന്നില്ല, ഒരു ചാനല് എന്തൊരു നിഖാരിയാണ് അവര്, അമ്മ കഴുത്തിലിട്ട മാല പോലും സാന്ത്വനത്തിലെ ജയന്തിയുടെ അതേ സ്വഭാവമാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒന്നുമില്ല, ഈ കൊന്ത കഴുത്തിലിടാനുള്ള കയ്യെ പിടിക്കാനുള്ളതാണ്. പിന്നെ ഓരോരുത്തരുടെ വിശ്വാസം പ്രാർത്ഥനയൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളാണ്. ഒരിക്കലും അപ്സര ഹിന്ദുവാണ്, അപ്സര ഹിന്ദു ആയിട്ടാണ് ജീവിക്കും. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ പൊതുവെ ഇത്തരം മതങ്ങളൊന്നും വിശ്വസിക്കാത്ത ആളാണ്. അപ്പൊ ഞാൻ അങ്ങനെ ജീവിക്കും. ഇത് നാളെ ഹെഡിങ് ആയിട്ട് വരരുത്, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഞാൻ അത് കുഴപ്പമില്ല, അല്ല എല്ലാവരും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ വാർത്തകളൊക്കെ വരട്ടെ. വനിതായാലും അങ്ങനെ കുറെ നല്ല ഒരുപാട് യൂട്യൂബ് ചാനലിലും ഓൺലൈൻ മാധ്യമങ്ങളും ഞങ്ങളെ വിളിച്ചിട്ട് ഭയങ്കര സപ്പോർട്ട് പറഞ്ഞു. നിങ്ങളത് വിചാരിക്കുകയാണ്, അത് ഫണ്ണായിട്ട് എടുത്താൽ മതി. കാരണം ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു തമാശ കൂടി പറയാം, ഞങ്ങൾ 2 പേരും ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്കൊരു മോള് വേണമെന്നാണ്. അപ്പൊ അത് ഞങ്ങള് മറ്റുള്ളവരടുത്ത് പറയുന്നതിന് മുമ്പ്, ഞങ്ങൾക്ക് ആവണതിന് മുമ്പേ ആ ഹെഡിങ് പറഞ്ഞ് യൂട്യൂബ് ചാനൽ ആൾക്കാര് നമുക്ക് വേണ്ടി അവരും പ്രെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്കൊരു മോള് തന്നെ ഉണ്ടാവട്ടെ. അതെ, അപ്സരയുടെ ആഗ്രഹം സഫലീകരിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ. ഹെഡിങ് ഞാൻ ഈ ഹെഡ്ലൈൻ മാധ്യമ പ്രവർത്തനം കുറെ വർഷം നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കിനെ കുറിച്ച് അറിയാം. അപ്പൊ എല്ലാവരും വരിക, പരമാവധി അവിടെ കുറച്ച് ബന്ധുക്കളും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അപ്പം വലിയ അത് അവർക്ക് കൂടി കാണാവുന്ന രീതിയിലൊന്ന് സഹകരിച്ചാൽ സന്തോഷം. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ അത്രേ ഉള്ളൂ. പിന്നെ ചില മാധ്യമങ്ങൾ, ഞാൻ തുറന്നു പറയാണ്, അപ്സരയുടെ 2-ാം വിവാഹത്തിന്റെ ഇതെന്നൊക്കെ പറഞ്ഞു. ഒരാളെ ആദ്യമായിട്ടൊരു വിവാഹം കഴിക്കുന്നത് 2-ാമത് വിവാഹം കഴിക്കുന്നതൊക്കെ ഒരുപോലെയാണ്. നമ്മളൊരു വിവാഹം കഴിക്കുകയും ആ വിവാഹ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ
ആ ബന്ധം ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നത് ലോകത്തിൽ ആദ്യത്തെ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിലേക്ക് കാര്യമല്ല. അപ്പൊ അതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യാം. നമ്മുടെ കല്യാണമാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ വന്നില്ല, എന്റെ അപ്സരയുടെ ആ കല്യാണത്തെ കുറിച്ച് ഷെയർ ചെയ്തിട്ട് പറയും. ഒരു കുഴപ്പമില്ല, വിളിച്ച എല്ലാവരുടെ അടുത്തും വരാൻ പറഞ്ഞിട്ട് അപ്പൊ പോവാം.